BEGLA 135 Ignou University course ആണ് ഓക്കെ നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക യൂണിറ്റ് 2 ആണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നത് അതായത് ബ്ലോക്ക് 3 ലെ യൂണിറ്റ് 1 നമ്മൾ പ്രീവിയസ്ലി എടുത്തിരുന്നു ഇനി നമ്മൾ യൂണിറ്റ് 3 സോറി യൂണിറ്റ് 2 ആണ് ഡിസ്കസ് ചെയ്യുന്നത് ദ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്സ് ഓഫ് തായ്ലാൻഡ് ഫസ്റ്റ് തന്നെ ആ ഒരു യൂണിറ്റിൽ പറയുന്നത് സെക്കൻഡ് യൂണിറ്റിൽ പറയുന്നത് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്സ് ഓഫ് തായ്ലാൻഡ് ആണ് അപ്പോൾ അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് യൂണിറ്റ് വിൽ ബി ഏബിൾ ടു റീഡ് ദ ആൻഡ് എക്സ്പോസിറ്ററി പീസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് മെയിൻ പോയിൻറ്റ്സ് ഒരു എലാബറേറ്റീവ് ആയിട്ടുള്ള പാസേജ് വായിച്ചിട്ട് അതിൻ്റെ മെയിൻ പോയിൻറ്റ്സ് മാത്രം ഫോക്കസ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ പോയിൻറ്റ്സ് മാത്രം മനസ്സിലാക്കുക എന്നുള്ളതാണ് കോമ്പറ്റീവ് ന്യൂ ലെക്സിക്കൽ ഐറ്റംസ് യൂസിങ് ക്ലൂസ് ഫ്രം ദ ടെക്സ്റ്റ് അത് ലെക്സിക്കൽ ഐറ്റംസ് മനസ്സിലാക്കുക എന്നുള്ളത് അതുപോലെ തന്നെ ലുക്ക് പാറ്റേൺസ് ആൻഡ് ജനറലൈസ് ആൻഡ് മേക്ക് കമ്പാരിസൺസ് യൂസിങ് ഇൻഫർമേഷൻ ഇൻ ദ പിക്ചേഴ്സ് പിക്ചേഴ്സിലൊക്കെ കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻസ് മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത് ആ ഒരു റീഡിങ് കോംപ്രിഹെൻഷന് കൊടുത്തിട്ടുള്ളത് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്സിനെ കുറിച്ചിട്ടാണ് അതായത് നമുക്കറിയാം ഈ തോണിയിലൊക്കെ കച്ചവടം നടത്തുന്ന ആളുകളുണ്ടാവും എസ്പെഷ്യലി എന്താണ് റിവർ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ തായലിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ആ ഒരു മീൻസ് റിവറിൻ്റെ സമീപത്തൊക്കെ ആയിട്ട് ഉള്ള ആളുകളുടെ കച്ചവടം എങ്ങനെയായിരിക്കും മെയിൻലി അത് ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള മീൻസ് തോണികളിൽ അല്ലെങ്കിൽ കപ്പലുകളിൽ അങ്ങനെയൊക്കെ ആയിരിക്കും മീൻസ് കച്ചവടങ്ങൾ നടത്തുന്നുണ്ടാവുക അപ്പോൾ നമ്മളുടെ ആ ഒരു PDF ഫോട്ടോ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവും മീൻസ് ആ ഒരു തോണിയിൽ നടത്തുന്ന കച്ചവടങ്ങൾ അതായത് മീൻസ് മത്സ്യമായിരിക്കാം അല്ലാത്ത കാര്യങ്ങളായിരിക്കാം അങ്ങനെ ചെറിയ ചെറിയ തിങ്സൊക്കെ തോണിയിൽ വെച്ചിട്ട് കച്ചവടം ചെയ്യുന്ന ആളുകളെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ ഇൻ എവറി കൺട്രി മാർക്കറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ് എക്സിസ്റ്റ് അതായത് ഓരോ രാജ്യത്തും പലതരത്തിലുള്ള മാർക്കറ്റ്സ് ഉണ്ട് പലതരത്തിലുള്ള വിപണികളുണ്ട് ഇൻ ഇന്ത്യ ഫോർ ഇൻസ്റ്റൻസ് വൺ ക്യാൻ സീ ദ പോർച്ച് ഷോപ്പിംഗ് ഏരിയാസ് ആൻഡ് മൾട്ടി സ്റ്റോർ മാൾസ് ഓൺ വൺ ഹാൻഡ് ആൻഡ് സ്മോൾ വീക്ക്ലി ബസാർസ് ഓൺ ദ അദർ അതായത് സ്മോൾ ആയിട്ടുള്ള വീക്ക്ലി ബസാർസ് ഉണ്ട് അതുപോലെ തന്നെ മൾട്ടി സ്റ്റോർഡ് ആയിട്ടുള്ള മാൾസ് കാണാൻ വേണ്ടി പറ്റും ഓക്കെ ദ ബസാർ ഈസ് എ കൈൻഡ് ഓഫ് മൊബൈൽ മാർക്കറ്റ് ബസാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൊബൈൽ മാർക്കറ്റ് ആണ് മീൻസ് ഒരു ചെറുകിട കച്ചവട കേന്ദ്രമാണ് ആൻഡ് ഷിഫ്റ്റ്സ് ഫ്രം ദ ഏരിയാസ് ടു ഏരിയ ഡിഫറെൻറ്റ് ഡേയ്സ് ഓഫ് വീക്ക് മീൻസ് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും ബസാറാണെങ്കിൽ എന്നുള്ള കാര്യമാണ് പറയുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള മീൻസ് കച്ചവടങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് റെഫർ ചെയ്യുന്നത് ജസ്റ്റ് ആസ് ദ സിറ്റീസ് ഓഫ് ഡിഫറെൻ്റ് കൺട്രീസ് മോസ്റ്റ് ഓഫ് മാർക്കറ്റ്സ് ഫോർ ദ പീപ്പിൾ ഇൻ ടു ഷോപ്പ് ഇൻ ദ റിവേഴ്സ് ഓഫ് തായ്ലാൻഡ് ഓഫർ കളർഫുൾ മാർക്കറ്റ്സ് അതായത് ആ ഒരു തായ്ലാൻഡിലെ നദീതീരത്തുള്ള മാർക്കറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി കളർഫുൾ ആയിട്ടുള്ളതാണ് എന്നുള്ള കാര്യമാണ് പറയുന്നത് വേരിയസ് ടൈപ്സ് ഓഫ് ഫാം പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്സ് അതിൽ മീൻസ് വിൽക്കുന്നത് എന്തൊക്കെയാണ് ഫാം പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വിൽക്കുന്നുണ്ട് ഹാൻഡിക്രാഫ്റ്റ്സ് കൈ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കരകൗശല വസ്തുക്കൾ വിൽക്കുന്നുണ്ട് എവറി മോർണിംഗ് വൺ ക്യാൻ സീ എ സീൻ ഓഫ് ഹെക്ടിക് ആക്ടിവിറ്റി ഓഫ് ബാർഗെയിനിങ് അവിടെ ഇങ്ങനെ എന്താണ് വില പേശുന്ന കാര്യങ്ങൾ മീൻസ് നടക്കാറുണ്ട് ബൈയിങ് ആൻഡ് സെല്ലിങ് വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അതാണ് ആ ഒരു പാസേജിൽ മെയിനായിട്ട് പറയുന്നത് നെക്സ്റ്റ് റീഡിങ് കോംപ്രിഹെൻഷനിൽ പറയുന്നത് കോൾ സെൻറ്റേഴ്സിനെ കുറിച്ചിട്ടാണ് മീൻസ് കസ്റ്റമർ മേക്കിംഗ് എ കോൾ അതായത് കസ്റ്റമർ എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു കോൾ സർവീസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഓക്കെ ദെൻ ലിസണിങ് ജസ്റ്റ് ഡയൽ എ ഡയൽ ദിസ് നമ്പർ ഓർഗനൈസിങ് എ ടെലിഫോൺ ഹെൽപ്പ് ലൈൻ എങ്ങനെയാണ് ഒരു ടെലിഫോൺ ഹെൽപ്പ് ലൈൻ നമ്മൾ ഓർഗനൈസ് ചെയ്യുക നമുക്കറിയാമല്ലേ ഇപ്പോൾ എന്തെങ്കിലും ഒരു മീൻസ് എന്തെങ്കിലും ഒരു സിമ്പിനോ അല്ലെങ്കിൽ കോൾ കണക്ട് ആവാതിരിക്കുകയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കസ്റ്റമർ കെയറിൽ വിളിക്കുന്ന ആളുകളാണ് അപ്പോൾ നമുക്കറിയാം അവർ എന്തിനു വേണ്ടി എന്തൊക്കെയാണ് അവരോട് പറയേണ്ടത് സംസാരിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്ക് നമ്മൾ ഒരു ടെലിഫോൺ ഹെൽപ്പ് ലൈന് എങ്ങനെയാണ് അവൈലബിൾ ആക്കുക മീൻസ് വിളിക്കുക എന്നുള്ളത് അതായത് അവരുടെ സർവീസ് ടെലിഫോൺ ഡയറക്ടർ
Then speaking and writing activities means writing means writing importance kodutorulla vocabulary importance kodutorulla karyangale kurichu parayunnunde. Next grammar section aanu. Grammar section le ethom important aayittu parayunnathu future actions, nammal bhaviyil cheyidondirikkunna actions ne kurichittanu parayunnathu. Adhaayathu bhaviyil nammal cheyidondirikkunna allel cheyan povunna bhavi ennu parayumbol nammal cheyan povunna karyangalaanu le paraya cheyidondirikkunna karyangale kaattum koodale adu nammal present la paraya cheyan povunna karyangale nammal endila paraya future la paraya. Appo nammal future la parayumbol edhukku words means auxiliaries ഉപയോഗിക്കുക. I will, I am going to എന്നൊക്കെയാണ് ഫ്യൂച്ചർ ആക്ഷൻസിനെ റെഫർ ചെയ്യുന്നത്. അതായത് ഞാൻ ചെയ്യാൻ പോകുന്നത്, I will, ഞാൻ ചെയ്യും, ഫ്യൂച്ചറിൽ ഞാൻ ചെയ്യും. അതുപോലെ തന്നെ I am going to, ഞാൻ ചെയ്യാൻ പോവാണ് എന്നൊക്കെ പറയുന്നത് ഒരു ഫ്യൂച്ചർ ആക്ഷൻസിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. സ്റ്റഡി ദ ഡിഫറൻസ് ബിറ്റ്വീൻ വിൽ ആൻഡ് ഗോയിങ് ടു. വിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്യും എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഗോയിങ് ടു എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. രാധ ഈസ് ടോക്കിംഗ് ടു സാവിത്രി. രാധ സാവിത്രിയോട് സംസാരിക്കാൻ പോകുന്നു. ലെറ്റ്സ് ഗോ ഫോർ എ മൂവി, നമുക്കൊരു മൂവിക്ക് പോവാം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഓരോ ആക്ഷൻസിനെ റെഫർ ചെയ്യുന്നതാണ്. വിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി യൂസ് വിൽ വെൻ വി ഡിസൈഡ് ടു ഡു സംതിങ്, നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിക്കുന്നതിനെയാണ് വില്ലോട്ട് സൂചിപ്പിക്കുന്നത്. ടൈം ഓഫ് സ്പീക്കിംഗ്, അതായത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നതിനെയാണ് വിൽ യൂസ് ചെയ്യുക. ദ സ്പീക്കർ ഹാസ് നോട്ട് ഡിസൈഡഡ് ബിഫോർ, ദ മൂവി ഈസ് എ ന്യൂ ഐഡിയ. ലേറ്റർ ഡേ സാവിത്രി മീറ്റ്സ് അരുൺ, മീൻസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ തന്നെ എന്തായാലും ചെയ്യും എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഐ വിൽ എന്ന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ ഫ്യൂച്ചർ ആക്ഷനെ റെഫർ ചെയ്യുന്നതാണ് ഐ ആം ഗോയിങ് ടു, ഞാൻ ചെയ്യാൻ പോവാണ് എന്നുള്ളത്. ഐ വിൽ ഫോൺ ഹർ ബാക്ക്, ഞാൻ വിളിക്കും, ഞാൻ അവളെ തിരിച്ചു വിളിക്കും എന്ന് പറയുന്നത് എന്താണ്? ഫ്യൂച്ചർ ആക്ഷനാണ്, ഫ്യൂച്ചറിൽ ചെയ്യാൻ പോണ പ്രവൃത്തിയാണ്. ഐ ആം ഗോയിങ് ടു പറഞ്ഞാലും ഫ്യൂച്ചറിൽ ചെയ്യാൻ പോണതാണ്. ഐ വിൽ ഗോ എന്ന് പറഞ്ഞാലും ഞാൻ പോകും എന്ന് പറയുന്നത് എന്താണ്? ഫ്യൂച്ചറിൽ പോകുന്നതിനെയാണ് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് പ്രൊനൗൺസിയേഷൻ ആണ്. പ്രൊനൗൺസിയേഷൻ സെക്ഷനിൽ പറയുന്നത് വേർഡ്സ് ഓഫ് ടു സിലബിൾസ്, രണ്ട് സിലബിൾസുള്ള വേർഡ്സ് ആണ്. പബ്ലിക്, ഓണർ, നോളജ്, മാസ്റ്റേഴ്സ്, വെൽഫെയർ, ബിസിനസ്, മെസ്സേജ്, ബാങ്ക്വറ്റ്സ്, ഇതൊക്കെ ഫസ്റ്റ് സിലബിൾ വരുന്നതാണ്. മീൻസ് ഫസ്റ്റ് നമ്മൾ തുടക്കത്തിൽ സിലബിൾസ് ഫസ്റ്റ് ചെയ്തുകൊണ്ട് പറയുന്നതാണ്. നെക്സ്റ്റ് അഡ്വൈസ്, കാസ്റ്റിൽ, ഡിഫൈൻഡ്, അബ്രോഡ്, ഓൾദോ, മിസ്സിംഗ്, ടു ഗോഡ്, എഗോ എന്നൊക്കെ പറയുന്നത് എന്താണ്? ആ ഒരു മീൻസ് സെക്കൻഡ് സിലബിളിനെ സ്ട്രെസ് ചെയ്തുകൊണ്ട് പറയുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ലെസൺ സം അപ്പ്. ഈ ഒരു യൂണിറ്റിൽ എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത് ജസ്റ്റ് നമുക്ക് നോക്കാം. ഇൻ ദിസ് യൂണിറ്റ് ബി അക്വയർഡ് യൂ വിത്ത് ദ ലാംഗ്വേജ് അസോസിയേറ്റഡ് വിത്ത് സം ഓഫ് ദ പബ്ലിക് സർവീസസ്. പബ്ലിക് സർവീസസിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഈ ഒരു യൂണിറ്റിൽ കൂടുതലായിട്ട്. മീൻസ് അതായത് ആ ഒരു കോൾ നമ്മൾ പറഞ്ഞില്ലേ കസ്റ്റമർ കെയർ സർവീസസ്, അതുപോലെയുള്ള സർവീസസിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. വി ഓൾസോ ഗ്യാപ് യു പ്രാക്ടീസ് ഇൻ യൂസിംഗ് ദ സ്ട്രക്ചർ ഓഫ് ഗോയിങ് ടു, അതായത് ഗോയിങ് ടു എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുക, വില്ല് എപ്പോഴാണ്